ബേസിക് ആന്റിന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ടോപ്പിക്കാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ അതില് ഫസ്റ്റ് നമുക്ക് ഒരു ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ ആന്റിന ടെർമിനോളജി, ഓക്കെ, ജസ്റ്റ് ഒരു ഇൻട്രഡക്ഷൻ പോലെ പറയാം. ആന്റിനാസ് എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം അല്ലെ. ആന്റിന യൂസ് ചെയ്യുന്നത് എന്തിനാണ്? കമ്മ്യൂണിക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ടാണ്. ഫോർ നമുക്ക് എന്തൊക്കെ ടൈപ്പ് ഓഫ് ആന്റിനാസ് ഉണ്ട്? ട്രാൻസ്മിറ്റിംഗ് ആന്റിനയുണ്ട്, റിസീവിങ് ആന്റിനയുണ്ട്, ആൻഡ് ഓക്കെ, ഇതൊക്കെയാണ് ആന്റിനെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന കാര്യങ്ങൾ. ദെൻ ആന്റിനാസ് ആർ ബേസിക് കമ്പോണൻസ് ഓഫ് എനി ഇലക്ട്രിക് സിസ്റ്റം, ആൻഡ് ആർ കണക്ടിങ് ലിങ്ക്സ് ബിറ്റ്വീൻ ദ ട്രാൻസ്മിറ്റർ ആൻഡ് ഫ്രീ സ്പേസ്. ഓക്കെ, ആന്റിനാസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ബേസിക് ഏതൊരു ഇലക്ട്രിക് സിസ്റ്റത്തിൻ്റെയും എന്തായിരിക്കും ഒരു ബേസിക് കമ്പോണൻ്റ് ആയിട്ട് നമുക്ക് പറയാനായിട്ട് സാധിക്കും അല്ലേ. ഒരു ഏതൊരു ഇലക്ട്രിക് സിസ്റ്റം എടുത്താലും ഒരു ട്രാൻസ്മിറ്റിംഗ്, ഇറ്റ് ഈസ് എ ലിങ്ക് ബിറ്റ്വീൻ എ ട്രാൻസ്മിറ്റർ ആൻഡ് റിസീവർ അല്ലേ. അങ്ങനെ നമുക്ക് പറയാനായിട്ട് സാധിക്കും എനി ഇലക്ട്രിക് സിസ്റ്റത്തിൻ്റെയും ഒരു ബേസിക് കമ്പോണൻ്റ് ആയിട്ട് ആന്റിന പറയാൻ സാധിക്കും. ആൻഡ് ആർ കണക്ടിങ് ലിങ്ക്സ് ബിറ്റ്വീൻ ദി ട്രാൻസ്മിറ്റർ ആൻഡ് ഫ്രീ സ്പേസ് ഓർ ഫ്രീ സ്പേസ് ആൻഡ് ദി റിസീവർ. ഓക്കെ, അപ്പോൾ ആന്റിന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ട്രാൻസ്മിറ്ററിൽ നിന്ന് ഒരു മീഡിയത്തിലേക്ക്, ഓക്കെ, ഒരു മീഡിയത്തിലേക്കുള്ള കണക്ടിങ് ലിങ്ക്. ആൻഡ് ഇൻ ദി റിസീവർ സൈഡിലാണെങ്കിലോ മീഡിയത്തിൽ നിന്ന് റിസീവറിലേക്കുള്ള ഒരു കണക്ടിങ് ലിങ്ക്. അങ്ങനെ നമുക്ക് ആന്റിനേനെ എന്താ ബേസിക്കലി ബേസിക് ആയിട്ട് പറയാനായിട്ട് സാധിക്കും. ഡസ് ആന്റിനാസ് പ്ലേ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫൈൻഡിങ് ദി ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സിസ്റ്റം ഇൻ വിച്ച് ആന്റിനാസ് ആർ എംപ്ലോയ്ഡ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആന്റിനാസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിസ്റ്റംസ് ഉണ്ടാവും. ആ സിസ്റ്റത്തിൻ്റെയൊക്കെ സിസ്റ്റത്തിലൊക്കെ പറയുമ്പോൾ സിസ്റ്റത്തിലെ ഒരു ഇമ്പോർട്ടൻറ്റ് റോള് എന്തിനുണ്ടാകും? ആന്റിനാസ് ഉണ്ടാകും. ദസ് ആന്റിനാസ് പ്ലേ എ വെരി ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ ഫൈൻഡിങ് ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സിസ്റ്റം ഇൻ വിച്ച് ആന്റിനാസ് ആർ എംപ്ലോയ്ഡ്. ആന്റിനാസ് ആർ എംപ്ലോയ്ഡ് ഇൻ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ഓക്കെ, അപ്പോൾ ആന്റിനാസ് ഡിഫറെൻറ്റ് ഫോംസിലാണ് ഡിഫറെൻറ്റ് സിസ്റ്റത്തിലുള്ളത് അല്ലേ. നമുക്ക് എന്ത് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിൽ ഇപ്പോൾ ടി വി അല്ലെങ്കിൽ സാറ്റലൈറ്റ് കമ്മ്യൂണിക്കേഷൻ, അതിൽ സാറ്റലൈറ്റ് ആന്റിനാസ് ഉണ്ട്. അപ്പോൾ ഓരോ സിസ്റ്റത്തിലും എന്തായിരിക്കും ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ആയിട്ടായി അല്ലെങ്കിൽ ഡിഫറെൻറ്റ് വെറൈറ്റീസ് ഓഫ് ആന്റിനാസ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അപ്പോൾ ആന്റിനാസ് ആർ എംപ്ലോയ്ഡ് ഇൻ ഡിഫറെൻറ്റ് സിസ്റ്റംസ് ഇൻ ഡിഫറെൻറ്റ് ഫോംസ്. ദാറ്റ് ഇസ് ഇൻ സം സിസ്റ്റംസ് ദ ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി സിസ്റ്റം ആർ ഡിസൈൻഡ് എറൌണ്ട് ദി ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി ആന്റിനാസ്. ഓർ ഇൻ സം അതർ സിസ്റ്റം ദി ആന്റിനാസ് ആർ യൂസ് സിംപ്ലി ടു റേഡിയേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി in an omni direction, or finally in some systems for point to point communication purpose in which increased gain and reduced wave interference are required. Okay, appo namukku ivide parayunnathu ore systemathilum antennaede functions allengi antennaede enda purpose okke different aayirikkum ennaanu parayunnathu. ഇപ്പോൾ ചില സിസ്റ്റത്തിൽ എങ്ങനെയായിരിക്കും ഓപ്പറേഷൻ, ആ സിസ്റ്റത്തിൻ്റെ ഓപ്പറേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഒക്കെ ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഡിസൈൻഡ് എറൌണ്ട് ദി ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഓഫ് ദി ആന്റിന, ആന്റിനയുടെ ഡയറക്ഷണൽ പ്രോപ്പർട്ടീസിനെയൊക്കെ ബേസ് ചെയ്തിട്ടായിരിക്കും. ദെൻ ഇനി ചില സിസ്റ്റത്തിലാണെങ്കിലോ ആന്റിനാസ് യൂസ് ചെയ്യുന്നത് സിംപ്ലി ടു റേഡിയേറ്റ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി ഇൻ ആൻ ഒംനി ഡയറക്ഷൻ. എല്ലാ ഡയറക്ഷൻസിലേക്കും എങ്ങനെയാണ് ഇലക്ട്രോമാഗ്നറ്റിക് എനർജി റേഡിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമായിരിക്കും ചില സിസ്റ്റത്തിൽ ആന്റിനാസ് യൂസ് ചെയ്യുന്നത്. ഇനി ചില സിസ്റ്റത്തിലാണെങ്കിലോ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻസിന് വേണ്ടിയിട്ടായിരിക്കും ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക്, അതായത് ഒരു യൂണി ഡയറക്ഷണൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ യൂണിഡയറക്ഷണൽ ഓർ ബൈ ഡയറക്ഷണൽ ഒരു പോയിന്റിൽ നിന്ന് മറ്റൊരു പോയിന്റിലേക്ക് മാത്രം. ഓക്കെ, അതിലേക്ക് മാത്രം അങ്ങനെ പോയിന്റ് ടു പോയിന്റ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലൊക്കെ ആയിരിക്കും ആന്റിന യൂസ് ചെയ്യുന്നത്. ഇൻ വിച്ച് അതിനകത്താണെങ്കിലോ ഇൻക്രീസ്ഡ് ഗെയിൻ ആൻഡ് റെഡ്യൂസ്ഡ് വേവ് ഇന്റർഫറൻസ് ആർ റിക്വയർഡ്, അതായത് ഗെയിൻ കൂടുതൽ ആവശ്യമുള്ളതും അതുപോലെ ഇൻ്റർഫറൻസ് ഒരുപാട് വരാൻ പാടില്ല. ഇൻ്റർഫറൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് അറിയാം, അതായത് നമുക്ക് ഒരു കുറേ വേവ്സ് ഇങ്ങനെ ട്രാവൽ ചെയ്യുമ്പോഴത്തേനും എന്താ മറ്റൊരു വേവ് കാരണം കൊണ്ട് ഈ വേവിൻ്റെ ഒരു വേവിൻ്റെ കമ്മ്യൂണിക്കേഷൻസിൽ അല്ലെങ്കിൽ അതിൻ്റെ പ്രൊപ്പഗേഷനൊക്കെ എന്താ പ്രൊപ്പഗേഷൻസിലും ആംപ്ലിറ്റ്യൂഡ്സിലും ഫേസിലൊക്കെ ഡിഫറൻസ് വരും. സോ അങ്ങനെ വരുന്ന നോയിസസിനെ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റത്തിലാണ് നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും, നോയിസ് എന്ന് പറയാൻ പറ്റും. അപ്പം അതിനൊക്കെയാണ് ഇൻ്റർഫറൻസിന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇൻ്റർഫറൻസ്, വേവ് ഇൻ്റർഫറൻസ് ലെസ് ആയിട്ടുള്ള കാര്യങ്ങളും അതേപോലെ തന്നെ അങ്ങനെയൊക്കെ ഉള്ള കേസസിലാണ് നമുക്ക് എന്ത്
point to point communication purpose nu venditte use cheyna antennas appo angane oro different system il oro different antennas aayirikkum use cheynadakkana ivide nammal just or introduction pole parnana so next irrespective of type of application of antennas or antenna system all the antennas possess certain basic properties okay then ivide parnirikkana endana antenna application of antenna allengi antenna system tinde application ne base cheyada adayid ayine depend cheyada enne എല്ലാ ആന്റിനാസും ചില പ്രോപ്പർട്ടീസ് ബേസിക് പ്രോപ്പർട്ടീസ് ഉണ്ടാകും ഓക്കെ ഓരോ ഞാനിപ്പോൾ പറഞ്ഞു ഓരോ ആപ്ലിക്കേഷൻസിനും അല്ലെങ്കിൽ ഓരോ ഡിഫറെൻറ്റ് സിസ്റ്റത്തിനും ഓരോ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആന്റിനാസ് ആന്റിന വെറൈറ്റീസ് ആയിരിക്കും യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു സോ അത് ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്യാതെ തന്നെ എല്ലാ ആന്റിനാസിനും കുറച്ച് ബേസിക് ആയിട്ടുള്ള എന്തുണ്ടാകും പാരാമീറ്റേഴ്സ് ഉണ്ടാകും എല്ലാത്തിനും ഡിഫൈൻ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ എല്ലാത്തിനും ആപ്ലിക്കബിൾ ആയിട്ടുള്ള കുറച്ച് ബേസിക് പാരാമീറ്റേഴ്സ് ഉണ്ടാകും അതാണ് നമ്മൾ ഈ ടോപ്പിക്കിൽ ബേസിക് ആന്റിന പാരാമീറ്റേഴ്സ് എന്ന് പറയുന്ന ഒരു ഹെഡിങ്ങിൽ നമ്മൾ പറയാനായിട്ട് പോകുന്നത് ഓക്കെ ദി ഇമ്പോർട്ടൻറ്റ് പ്രോപ്പർട്ടീസ് ഓഫ് എൻ ആന്റിന എന്ന് പറയുന്നത് ഏതായിരിക്കും കുറച്ച് ടേംസ് ഉണ്ട് നമുക്ക് ആ ടേംസൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ് സോ അതൊക്കെ എന്താണെന്നും അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് റേഡിയേഷൻ പാറ്റേൺ ദെൻ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി ദെൻ പോളറൈസേഷൻ ഗെയിൻ ഡയറക്റ്റീവ് ഗെയിൻ ഓർ ഡയറക്ടിവിറ്റി പവർ ഗെയിൻ എഫിഷ്യൻസി എഫക്റ്റീവ് അപ്പേർച്ചർ ഓർ ഏരിയ ദെൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ റേഡിയേഷൻ റെസിസ്റ്റൻസ് ഉണ്ട് ദെൻ ബീം വിഡ്ത്ത് ബാൻഡ് വിഡ്ത്ത് ഓക്കെ ഇത്രയും കാര്യങ്ങളൊക്കെയാണ് നമ്മൾ പാരാമീറ്റേഴ്സ് അല്ലെങ്കിൽ ബേസിക് പ്രോപ്പർട്ടീസ് ഓഫ് ആന്റിന എന്നൊക്കെ പറയുന്നത് സോ നമ്മൾ പഠിക്കാൻ പോകുന്നത് എന്തൊക്കെയാണ് റേഡിയേഷൻ പാറ്റേൺ റേഡിയേഷൻ ഇൻറ്റൻസിറ്റി പോളറൈസേഷൻ ഗെയിൻ ദെൻ ഡയറക്റ്റീവ് ഗെയിൻ ഓർ ഡയറക്ടിവിറ്റി പവർ ഗെയിൻ എഫിഷ്യൻസി എഫക്റ്റീവ് അപ്പേർച്ചർ ഓർ ഏരിയ ദെൻ റേഡിയേഷൻ റെസിസ്റ്റൻസ് ബീം വിഡ്ത്ത് ബാൻഡ് വിഡ്ത്ത് ദീസ് ആന്റിനാസ് ടെർമിനോളജി വിൽ വൺ ബൈ വൺ ബി ടേക്കൺ അപ്പം നമ്മൾ ഇത് ഓരോന്നുമായിട്ടാണ് ഇനി പഠിക്കാൻ പോകുന്നത് സോ ദെൻ നമ്മളിനിയിപ്പോൾ ഒരു ടേം ജസ്റ്റ് ഒന്ന് പറയാൻ പോവുകയാണ് ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്താണെന്ന് ഓക്കെ ഐസോട്രോപ്പിക് റേഡിയേറ്റർ വിച്ച് വിൽ ബി നീഡഡ് സബ്സീക്വൻലി ഫോർ കമ്പാരിസൺ പർപ്പസ് ഈ ഐസോട്രോപ്പിക് റേഡിയേറ്റർ നമുക്ക് പല പോയിനി പഠിക്കാൻ പോകുന്ന പല കാര്യങ്ങളും പറയുന്നതുകൊണ്ട് സോ നമുക്ക് ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്താണെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം ദെൻ സോ അവർ ഒരു ചെറിയൊരു ടോപ്പിക്കാണ് അതായത് ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്ന് പറയുന്നത് ഐസോട്രോപ്പിക് റേഡിയേറ്റർ ഈസ് എ ഫിക്ഷ്യസ് റേഡിയേറ്റർ ആൻഡ് ഡിഫൈൻഡ് ആസ് എ റേഡിയേറ്റർ വിച്ച് റേഡിയേറ്റ്സ് യൂണിഫോംലി ഇൻ ഓൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു കോൺസെപ്റ്റ് മാത്രമാണ് ഇറ്റ്സ് നോട്ട് റിയാലിറ്റി റിയലി നമുക്ക് അങ്ങനെ ഒരു റേഡിയേറ്റർ പോസിബിൾ അല്ല സോ ഇറ്റ്സ് എ ഫിക്ഷ്യസ് റേഡിയേറ്റർ അതൊരു ഒരു കൺസെപ്റ്റാണ് അല്ലേ അതൊരു എന്താ കോൺസെപ്റ്റ് മാത്രമാണ് ഒരു ഐഡിയൽ കേസ് എന്നൊക്കെ നമുക്ക് പറയാം പക്ഷേ റിയാലിറ്റി അല്ലെങ്കിൽ പ്രാക്ടിക്കലി ഇറ്റ് ഈസ് നോട്ട് പോസിബിൾ സോ ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് ഈ റേഡിയേറ്റർ വിച്ച് റേഡിയേറ്റ്സ് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻസ് എല്ലാ ഡയറക്ഷൻസിലും യൂണിഫോംലി റേഡിയേറ്റ് ചെയ്യുന്ന ഒരു റേഡിയേറ്ററിനെയാണ് എന്തെന്ന് പറയുന്നത് ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്ന് പറയുന്നത് അതേപോലെ അതായത് എല്ലാ ഡയറക്ഷൻസിലും യൂണിഫോം ആയിട്ട് റേഡിയേറ്റ് ചെയ്യും ആ ആൻറ്റിന അതായത് ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ ആൻറ്റിന എന്ന് പറയുകയാണെങ്കിൽ ആൻറ്റിനയുടെ ആ ആൻറ്റിന എല്ലാ ഡയറക്ഷൻസിലും യൂണിഫോംലി എന്ത് ചെയ്യുന്നതായിരിക്കും റേഡിയേറ്റ് ചെയ്യുന്നതായിരിക്കും പക്ഷേ അങ്ങനെ ഒരു ഇത് പോസിബിൾ അല്ല ഇറ്റ് ഈസ് എന്താണ് ഒരു ഐഡിയൽ കോൺസെപ്റ്റ് എന്ന് മാത്രമാണ് നമുക്ക് പറയാൻ പറ്റുള്ളൂ ഇറ്റ് ഈസ് നോട്ട് പ്രാക്ടിക്കലി പോസിബിൾ ഓക്കെ അപ്പോൾ ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞാൽ ഇതാണ് നമുക്ക് ഒരു സോഴ്സ് റെപ്രസെൻ്റ് ചെയ്യുന്നതെങ്കിൽ ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് എല്ലാ ഡയറക്ഷൻസിലും ഇങ്ങനെ മാഗ്നറ്റിക് എനർജി ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി അല്ലെങ്കിൽ എന്താണ് നമ്മൾ സോഴ്സിൽ നിന്ന് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് അത് എല്ലാ ഡയറക്ഷൻസിലും ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നു യൂണിഫോംലി റേഡിയേറ്റ് ചെയ്യുന്നു അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്ന് പറയുന്നത് ഇതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓൾസോ കോൾഡ് ഇതിനെ ഐസോട്രോപ്പിക് സോഴ്സ് അല്ലെങ്കിൽ ഒമ്നി ഡയറക്ഷണൽ റേഡിയേറ്റർ എന്നും കൂടെ പറയും അല്ലെങ്കിൽ സിംപ്ലി യൂണി പോൾ എന്ന് പറയും ഓക്കെ അപ്പോൾ ഐസോട്രോപ്പിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വേറെ നെയിംസ് ഏതൊക്കെയാണ് ഐസോട്രോപ്പിക് സോഴ്സ് അല്ലെങ്കിൽ ഒമ്നി ഡയറക്ഷണൽ റേഡിയേറ്റർ ഓർ യൂണിപോൾ ഓക്കെ യൂണിപോൾ എന്ന് പറയും ദെൻ ഒമ്നി ഡയറക്ഷണൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒമ്നി ഡയറക്ഷണൽ എന്ന് പറഞ്ഞാൽ എല്ലാ ഡയറക്ഷൻസെന്നുമാണ് മീനിങ് ഒമ്നി ഡയറക്ഷണൽ റേഡിയേറ്റർ ഓർ ഐസോട്രോപ്പിക് സോഴ്സ് എന്നൊക്കെ പറയും ഓക്കെ ഐസോട്രോപ്പിക് റേഡിയേറ്റേഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൻഡ് ഐസോട്രോപ്പിക് റേഡിയേറ്റർ ഈസ് എ ഹൈപ്പോത്തെറ്റിക്കൽ ലോസ്ലെസ് റേഡിയേറ്റർ ഓർ ആൻറ്റിന വിത്ത് വിച്ച് ദ പ്രാക്ടിക്കൽ റേഡിയേറ്റേഴ്സ് ഓർ ആൻറ്റിനസ് ആർ കമ്പയർഡ്
ഓക്കെ അപ്പൊ ഒരു ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഹൈപ്പോത്തറ്റിക്കൽ ആണ്. ഹൈപ്പോത്തറ്റിക്കൽ ഞാൻ പറഞ്ഞു, അത് ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി നമുക്ക് അവൈലബിൾ അല്ലെങ്കിൽ പോസിബിൾ അല്ല. ഇറ്റ് ഇസ് ഹൈപ്പോത്തറ്റിക്കൽ ലോസ്ലെസ് റേഡിയേറ്റർ അല്ലെങ്കിൽ ഒരു ആന്റിന. ഹൈപ്പോത്തറ്റിക്കൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, അതായത് ഇറ്റ് ഇസ് നോട്ട് പോസിബിൾ, പ്രാക്ടിക്കലി നമുക്ക് അവൈലബിൾ അല്ല. പക്ഷെ ഒരു തിയററ്റിക്കൽ ഒരു കോൺസെപ്റ്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഒരു ലോസ്ലെസ് റേഡിയേറ്റർ അല്ലെങ്കിൽ ലോസ്ലെസ് ആന്റിനയാണ്, വിത്ത് വിച്ച് ദ പ്രാക്ടിക്കൽ റേഡിയേറ്റേഴ്സ് ഓർ ആന്റിനാസ് ആർ കമ്പയർഡ്. അത് യൂസ് ചെയ്തിട്ട്, അത് ഐസോട്രോപിക് റേഡിയേറ്ററിനെ യൂസ് ചെയ്തിട്ട് അത് വെച്ചിട്ടാണ് നമ്മൾ പ്രാക്ടിക്കൽ ആന്റിനാസിനെയും പ്രാക്ടിക്കൽ റേഡിയേറ്റേഴ്സിനെയൊക്കെ കമ്പയർ ചെയ്യുന്നത്. ഓക്കെ, ടെൻഡസ് ആൻഡ് ഐസോട്രോപിക് ആന്റിന ഓർ റേഡിയേറ്റർ ഈസ് യൂസ്ഡ് ആസ് റെഫറൻസ് ആന്റിന. അപ്പോൾ റെഫറൻസ് ആന്റിനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തായിരിക്കും, ഐസോട്രോപിക് റേഡിയേറ്റർ ആയിരിക്കും. ദെൻ ഓൾദോ സംടൈംസ് എ ഹാഫ് വേവ് ഡൈപ്പോൾ ആന്റിന ഈസ് ഓൾസോ യൂസ്ഡ് ആസ് റെഫറൻസ് ആന്റിന. നമ്മൾ പഠിക്കും ഹാഫ് വേവ് ഡൈപ്പോൾ എന്താണെന്നൊക്കെ. ഹാഫ് വേവ് ഡൈപ്പോളിനെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യും, റെഫറൻസ് ആന്റിനായിട്ട് യൂസ് ചെയ്യും. ബട്ട് ദിസ് ഡേസ് യൂസ് ഓഫ് ഐസോട്രോപിക് ആന്റിന ആസ് റെഫറൻസ് ആന്റിന ഈസ് പ്രിഫേർഡ്. പക്ഷേ നമ്മൾ ഹാഫ് വേവ് ഡൈപോളിനെയും റെഫറൻസ് ആന്റിനായിട്ട് യൂസ് ചെയ്യുന്നുണ്ടെങ്കിലും എന്താ, ഐസോട്രോപിക് റേഡിയേറ്റേഴ്സിനെ റെഫറൻസ് ആന്റിനായിട്ട് യൂസ് ചെയ്യുന്നതാണ് പ്രിഫറബിൾ. ഓക്കെ, മോർ പ്രിഫറൻസ് എന്തിനായിരിക്കും, ഐസോട്രോപിക് റേഡിയേറ്റേഴ്സിനായിരിക്കും ഫോർ ആസ് റെഫറൻസ് ആന്റിന. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ പറഞ്ഞു, ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു ഹൈപ്പോത്തെറ്റിക്കൽ അല്ലെങ്കിൽ തിയററ്റിക്കൽ കോൺസെപ്റ്റ് ആണ്. അതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തല്ല, പ്രാക്ടിക്കലി പോസിബിൾ അല്ല. ഇറ്റ് ഈസ് അത് ഒരു റെഫറൻസ് ആന്റിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് വേറെ നെയിംസ് എന്തൊക്കെയാണ്, ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറയും, അല്ലെങ്കിൽ ഐസോട്രോപിക് സോഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ ഒമ്നി ഡയറക്ഷണൽ റേഡിയേറ്റർ, അല്ലെങ്കിൽ യൂണിപോൾ എന്ന് പറയും. ദെൻ ഈ ഇതിൻ്റെ ഡെഫിനിഷൻ എന്താണ്, ഇറ്റ് ഇസ് ഡിഫൈൻഡ് ഫിക്ഷ്യസ് റേഡിയേറ്റർ ആണ്. ഓക്കെ, ഫിക്ഷ്യസ് ആണ്, അതായത് ഇറ്റ് ഇസ് നോട്ട് റിയൽ. ഓക്കെ, ഇതൊരു ഫിക്ഷ്യസ് കോൺസെപ്റ്റ് ആണ്. ആൻഡ് ഇറ്റ് ഈസ് ഡിഫൈൻഡ് എസ് എ റേഡിയേറ്റർ വിച്ച് റേഡിയേറ്റ്സ് യൂണിഫോംലി ഇൻ ഓൾ ഡയറക്ഷൻസ്, എല്ലാ ഡയറക്ഷൻസിലും യൂണിഫോംലി റേഡിയേറ്റ് ചെയ്യുന്ന ഒരു എന്താണ് റേഡിയേറ്റർ ആണ് എന്തെന്ന് പറയുന്നത്, ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറയുന്നത്. ഡസ് ആൻ ഐസോട്രോപിക് ആന്റിന. ഓക്കെ, ഐസോട്രോപിക് ആന്റിന എന്ന് പറയുന്നത് നമ്മൾ റെഫറൻസ് ആന്റിനായിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സിൻസ് ഓൾ ദി പ്രാക്ടിക്കൽ ആന്റിനാസ് ഹാവ് അറ്റ്ലീസ്റ്റ് സം ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ്, ദാറ്റ് ഇസ് ഡയറക്ടിവിറ്റി, ആൻഡ് ഹെൻസ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് ഐസോട്രോപിക് റേഡിയേറ്റർ ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് എനർജി. ഹവവർ, ഇൻ അക്വിസ്റ്റിക്സ് വി ഹാവ് and a point source of sound is an example of isotropic radiator. ഒരു example of isotropic radiator എന്താണ്, ഒരു അക്വിസ്റ്റിക്സിലൊക്കെ ഒരു പോയിന്റ് സോഴ്സ് ഓഫ് സൗണ്ട്, സൗണ്ടിൻ്റെ ഒരു പോയിന്റ് സോഴ്സിനെ നമുക്ക് എന്തെന്ന് പറയാനായിട്ട് സാധിക്കും, ഒരു ഐസോട്രോപിക് റേഡിയേറ്ററിൻ്റെ എക്സാമ്പിളായിട്ട് പറയാനായിട്ട് സാധിക്കും. ഓക്കെ, അപ്പോൾ പ്രാക്ടിക്കൽ ആന്റിനാസ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആന്റിനാസിനൊക്കെ ഒരു ചെറിയ ഏതെങ്കിലുമൊക്കെ ഒരു ഡയറക്ഷണൽ പ്രോപ്പർട്ടീസ് ഉണ്ടാകും, അതുകൊണ്ട് ദാറ്റ് ഇസ് ഡയറക്ടിവിറ്റി, ആൻഡ് ഹെൻസ് ദർ ഇസ് നോ സച്ച് തിങ് ആസ് ഐസോട്രോപിക് റേഡിയേറ്റർ. അപ്പോൾ ഐസോട്രോപിക് റേഡിയേറ്ററിന് നമുക്ക് അങ്ങനെ ഒരു എന്താ ഒരു പ്രാക്ടിക്കലി ഐസോട്രോപിക് റേഡിയേറ്റർ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് പോസിബിൾ അല്ല. പക്ഷെ ഇതൊരു തിയററ്റിക്കൽ കോൺസെപ്റ്റ് മാത്രം. സോ ഐസോട്രോപിക് റേഡിയേറ്റർ അപ്പോൾ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നത് എന്താണ്, ഒരു അക്വിസ്റ്റിക്സിൽ ഒരു പോയിന്റ് സോഴ്സ് ഓഫ് സൗണ്ട്, അത് മാത്രമാണ് ഒരു എക്സാമ്പിളായിട്ട് നമുക്ക് ഐസോട്രോപിക് റേഡിയേറ്റർ കൺസിഡർ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, ദെൻ ലേറ്റസ്റ്റ് നൗ ഇമാജിൻ ദാറ്റ് ആൻഡ് ഐസോട്രോപിക് റേഡിയേറ്റർ ഈസ് സിറ്റുവേറ്റഡ് അറ്റ് ദ സെൻറ്റർ ഓഫ് എ സ്ഫിയർ ഓഫ് റേഡിയസ്. ഇനി നമ്മളൊരു ഒരു ഇമാജിൻ ചെയ്യുവാണ്, ഒരു സെൻറ്റർ ഓഫ് ഒരു സ്ഫിയർ, ഒരു സ്ഫിയർ ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ ഒരു ഐസോട്രോപിക് റേഡിയേറ്റർ ഇരിക്കുന്നു എന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഇമാജിൻ ചെയ്യുന്നു. ദെൻ അതിൻ്റെ റേഡിയസ്, ആ സ്ഫിയറിൻ്റെ റേഡിയസ് എന്താണ്, ആറാണ്. ഓക്കെ, സ്ഫിയറിൻ്റെ റേഡിയസ് ആറാണ്. ദെൻ ഓൾ ദി എനർജി അല്ലെങ്കിൽ പവർ റേഡിയേറ്റഡ് ഫ്രം ഇറ്റ് മസ്റ്റ് പാസ് ഓവർ ദി സർഫസ് ഏരിയ ഓഫ് ദി സ്ഫിയർ, അസ്യൂമിങ് ദർ ഇസ് നോ ഒബ്സ്ട്രക്ഷൻ ടു അബ്സോർബ് ദി പവർ. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ അസ്യൂം ചെയ്യുന്നത്, ഇവിടെ നമ്മൾ ഒരു ഈ സ്പിയറിൻ്റെ റേഡിയസ് ആറുള്ള ഒരു സ്പിയർ ഉണ്ട്, അതിൻ്റെ സെൻറ്ററിൽ എന്തിരിക്കുന്ന ഒരു ഐസോട്രോപിക് റേഡിയേറ്റർ സിറ്റുവേറ്റ് ചെയ്തിരിക്കുന്നു. ആൻഡ് ഇത് ഇതിനകത്ത് നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന ഫുൾ പവർ, എല്ലാ പവറും അല്ലെങ്കിൽ എല്ലാ എനർജിയും എങ്ങനെയായിരിക്കും, ഈ സ്പിയറിൻ്റെ സർഫസ് ഏരിയയിൽ പാസ് ചെയ്യണം, മസ്റ്റ് പാസ് ഓവർ ദി സർഫസ് ഏരിയ ഓഫ് ദി സ്പിയർ ആൻഡ് അസ്യൂമിങ് ദർ ഇസ് നോ ഒബ്സ്ട്രക്ഷൻ ടു അബ്സോർബ് ദി പവർ. ഇവിടെ നമുക്ക് ഈ പവർ ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുമ്പോൾ
അതായത് ഒമ്നി ഡയറക്ഷണൽ ആണെന്ന് പറഞ്ഞു, അതായത് എല്ലാ ഡയറക്ഷൻസിലേക്കും എന്ത് ചെയ്യുന്നു, യൂണിഫോം ആയിട്ട് പവർ റേഡിയേറ്റ് ചെയ്യുന്നു. പിന്നെ പവർ റേഡിയേറ്റ് ചെയ്യുമ്പോൾ ഈ സർഫസ് എന്ത് ചെയ്യുന്നു, അബ്സോർബ് ചെയ്യുന്നു, മുഴുവൻ പവറിനെയും ഈ സർഫസിൽ കൂടെ പാസ് ചെയ്യുന്നു. ഓക്കെ, സർഫസിലൂടെ പാസ് ചെയ്യുന്നു, മസ് പാസ് ഓവർ ദി സർഫസ് ഏരിയ ഓഫ് ദി സ്പിയർ. എന്താണ് അസ്യൂമിങ് ദർ ഇസ് നോ ഓബ്സ്ട്രക്ഷൻ ടു അബ്സോർബ് ദി പവർ, പവർ അബ്സോർബ് ചെയ്യാൻ വേണ്ടി ഇതാ അവിടെ എന്താ വേറെ ഓബ്സ്ട്രക്ഷൻസ് ഒന്നുമില്ല എന്ന് നമ്മൾ അസ്യൂം ചെയ്യണം. സോ സ്പിയറിന്റെ സർഫസ് ഏരിയ എന്താണ്, 4πr² അല്ലേ, 4πr² ആണ്. ഫർദർ ആസ് സെഡ് ഏർലിയർ, ദ പോയിന്റിംഗ് വെക്റ്റർ ഓർ പവർ ഡെൻസിറ്റി പി അറ്റ് എനി പോയിന്റ് ഓൺ ദി സ്പിയർ ഗിവ്സ് പവർ റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ ഇൻ എനി ഡയറക്ഷൻ. നമ്മൾ പോയിന്റിംഗ് വെക്റ്റർ എന്താണ്, പവർ ഡെൻസിറ്റി എന്താണെന്നൊക്കെ നമ്മൾ എന്തുവാ ഇലക്ട്രോ മാഗ്നറ്റിക് തിയറിയൊക്കെ പഠിച്ചപ്പോൾ പറഞ്ഞായിരുന്നു അല്ലേ. അപ്പോൾ പോയിന്റിംഗ് വെക്റ്റർ അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി പറഞ്ഞത് എന്തായിരുന്നു, പവർ ഡെൻസിറ്റി അറ്റ് എനി പോയിന്റ് ഓൺ ദി സ്പിയർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഗിവ്സ് ദി പവർ റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ ഇൻ എനി ഡയറക്ഷൻ, ഏതൊരു ഡയറക്ഷനിലെയും പവർ റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ, യൂണിറ്റ് പവർ റേഡിയേറ്റഡ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് ഏരിയ, അതിനെയാണ് എന്തെന്ന് പറയുന്നത്, പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് അല്ലേ. പവർ റേഡിയേറ്റഡ് പെർ യൂണിറ്റ് ഏരിയ, അതിനാണ് പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത്. സോ സിൻസ് റേഡിയേറ്റഡ് പവർ ഫ്രം ആൻ ഐസോട്രോപിക് സോഴ്സ് ഫ്ലോസ് ഇൻ റേഡിയൽ ലൈൻസ്. ഓക്കെ, ഒരു ഐസോട്രോപിക് സോഴ്സ് ഞാനിവിടെ പറഞ്ഞു, ഐസോട്രോപിക് സോഴ്സ് ഇവിടെ സെൻറ്ററിൽ സിറ്റുവേറ്റ് ചെയ്തിരിക്കുകയാണെങ്കിൽ ഇങ്ങനെ റേഡിയൽ ലൈൻസിൽ കൂടെ ആയിരിക്കും ഈ പവർ എന്ത് ചെയ്യുന്നത്, റേഡിയേറ്റ് ചെയ്യുന്നത് അല്ലേ. പവർ റേഡിയേറ്റ് ചെയ്യുന്നത് എങ്ങനെയായിരിക്കും, റേഡിയൽ ലൈൻസിലൂടെ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ദെയർഫോർ ഫോർ ആൻ ഐസോട്രോപിക് റേഡിയേറ്റർ ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി പോയിന്റിംഗ് വെക്റ്റർ പി ഈസ് ഈക്വൽ ടു ദി റേഡിയൽ കമ്പണൻറ്റ് ഓൺലി. ഓക്കെ, റേഡിയലി ഇങ്ങനെ റേഡിയേറ്റ് ചെയ്യുന്നത് കൊണ്ട് എന്താണ് ഒരു ഐസോട്രോപിക് റേഡിയേറ്ററിന് പോയിന്റിംഗ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റേഡിയൽ കമ്പണൻസ് മാത്രമായിരിക്കും വരുള്ളൂ. സോ ബിക്കോസ് എന്തുവരും, അതുകൊണ്ട് പി ദാറ്റ് ഇസ് പി തീറ്റ ഇസ് ഈക്വൽ ടു പി ഫൈ ഈസ് ഈക്വൽ ടു എന്തുവരും, സീറോ വരും. ഓക്കെ, പി തീറ്റ ഇസ് ഈക്വൽ ടു പി ഫൈ ഈസ് ഈക്വൽ ടു സീറോ വരും. ആൻഡ് നമ്മുടെ റേഡിയൽ കമ്പണൻറ്റ് മാത്രമായിരിക്കും പോയിന്റിങ് വെക്റ്റർ അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി എന്ന് പറയുന്നത് എന്തുവരും, റേഡിയൽ കമ്പണൻറ്റ് മാത്രമായിരിക്കും വരുള്ളൂ. ഡസ് ഇഫ് ദി പോയിന്റിങ് വെക്റ്റർ ഈസ് നോൺ ആസ് ഓൾ പോയിന്റ്സ് ഓൺ എ സ്പിയർ ഓഫ് റേഡിയസ് ആർ ഫ്രം എ പോയിന്റ് സോഴ്സ് ഇൻ എ ലോസ്ലെസ് മീഡിയം, ടോട്ടൽ പവർ WT radiated by the source is integral over the surface of the sphere of the radial component PR of average pointing vector. ഓക്കെ, അപ്പം ഇതെന്ന് പറഞ്ഞ ടോട്ടൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഇസ് ദി ഇൻറ്റഗ്രൽ ഓഫ് ദി ആവറേജ് റേഡിയൽ, നമ്മുടെ റേഡിയൽ കമ്പോണൻറ്റ് പി ആർ. ഓക്കെ, പി എന്ന് പറയുന്ന എന്താണ്, പവർ റേഡിയേറ്റഡ് അല്ലെങ്കിൽ പവർ ഡെൻസിറ്റി എന്ന് പറയുന്ന എന്താണ്, പി ആർ, റേഡിയൽ കമ്പോണൻറ്റിന് റെപ്രസെൻ്റ് ചെയ്യുന്നതാണ് പി ആർ എന്ന്. സോ പി ആർ മാത്രമായിരിക്കും നമ്മൾ പറഞ്ഞു. അപ്പോൾ ടോട്ടൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, ഡബ്ല്യു ടി, ദാറ്റ് വിൽ ബി ദ ഇൻറ്റഗ്രൽ ഓഫ് ദി എന്തായിരിക്കും, ദ കമ്പോണൻറ്റ്, റേഡിയൽ കമ്പോണൻറ്റിൻ്റെ ഇൻറ്റഗ്രൽ ആയിരിക്കും ഓഫ് ആവറേജ് പോയിൻറ്റിംഗ് വെക്റ്റർ. സോ നമുക്ക് സിംബോളിക്കലി അത് എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, ഡബ്ല്യു ടി ഈസ് ഈക്വൽ ടു WT will be equal to integral, surface integral P dot ds, അല്ലേ. ടോട്ടൽ പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ആവറേജ് പവറിൻ്റെ ഇൻറ്റഗ്രൽ ആണ് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പഠിച്ചിട്ടുള്ള കാര്യമാണ്. സോ സർഫസ് ഇൻറ്റഗ്രൽ P dot ds ആണ്. സോ ഹിയർ നമുക്ക് റേഡിയൽ കമ്പണൻറ്റ് മാത്രമാണ് വരുള്ളൂ, അതുകൊണ്ട് എന്ത് വരും, പി ആർ ഡോട്ട് ഡി എസ് എന്ന് വരും. പി എന്ന് പറയുന്നത് റേഡിയൽ കമ്പണൻ്റ് ആണ്. സോ സർഫസ് ഇൻറ്റഗ്രൽ പി ആർ ഡോട്ട് ഡി എസ് വരും. ആൻഡ് ഇറ്റ് ഈസ് ഈക്വൽ ടു എന്താണ്, നമുക്ക് സർഫസ് ഇൻറ്റഗ്രൽ ആണ്. സോ പി ആർ സർഫസ് ഇൻറ്റഗ്രൽ ഡി എസ്. ഓക്കെ, സർഫസ് ഇൻറ്റഗ്രൽ ഡി എസ്. ഇവിടെ നമ്മുടെ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, സ്പിയറിൻ്റെ ഏരിയ 4πr² ആണ് അല്ലേ. അപ്പം എന്തുവരും, ദെയർഫോർ സോ എന്തുവരും, ഡബ്ല്യു ടി ഈസ് ഈക്വൽ ടു പി ആർ ഇൻടു എന്തുവരും, സർഫസ് ഇൻറ്റഗ്രൽ ഡി എസ് എന്ന് പറയുന്നത് ഏരിയ ഓഫ് ദി സ്പിയർ തന്നെ വരും, ദാറ്റ് ഇസ് 4πr² വരും. സോ നമുക്ക് റേഡിയൽ പവറിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, പി ആറിനെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം, പി ആർ ഈസ് ഈക്വൽ ടു ടോട്ടൽ പവർ ഡബ്ല്യു ടി ഡിവൈഡഡ് ബൈ 4πr² അല്ലേ, 4πr² വരും. ആൻഡ് യൂണിറ്റ് എന്തായിരിക്കും, ടോട്ടൽ പവറിൻ്റെ യൂണിറ്റ് വാട്ട്സ് ആണ്, ആൻഡ് ആർ സ്ക്വയർ വന്നിരിക്കുന്നതുകൊണ്ട് ഏരിയയുടെ യൂണിറ്റ് എന്താണ്, മീറ്റർ സ്ക്വയർ. സോ വാട്ട്സ് പെർ മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, പി ആർ അല്ലെങ്കിൽ റേഡിയൽ കമ്പണൻ്റ് ഓഫ് പവർ എന്ന് പറയുന്നത് എന്ത് കിട്ടും,
WT divided by 4 pi r square watts per meter square nu kittum. That is WT nu parna total power radiated. That and unit endana watts aanu. PR nu parnittundengil endana radial component of average power density pointing vector. Okay. Radial component of average power density pointing vector aanu. Endennu parayana PR ante unit endana watts per meter square aanu. Then DS nu parayanathu nammade enda small area alle infinitesimal element of area of sphere of radius r, that is r square sin theta d theta d phi. Okay, nammade enda adayathu elemental area, elemental surface area endanannukku nammal 8 okke padichappa, adayathu electromagnetic theory okke padichappa parnana elemental surface area endu varum r square sin theta d phi nu varum. So here namak ds nu parayana endittum ivide theta im phi im zero aayidond ds nu parayana endu varum 4 pi r square varu alle 4 pi r square varum. So r nu parayanathu radius of sphere. Okay, idu namak idinde elemental surface area ds nu parayana endana ds is equal to infinitesimal element of area of sphere of radius r is equal to r square sin theta d phi. Then r nu parayanathu radius of sphere in meters. Appo namak ithrem karyangala nammal aadhyam parnathu endana ha pointing vector endanu parney pointing vector inde namak radial component mathram ayirike evide undavullo oru isotropic radiator oru sphere la situate cheyanda center la vechirikana oru isotropic radiator inde case la radial component mathram ayirikum power radiated ne undavathullo. So നമ്മുടെ പി എന്ന് പറയുന്നത് എന്തായിരിക്കും റേഡിയൽ കമ്പണന്റ് പി ആർ മാത്രമായിരിക്കും. ദൻ നമ്മൾ ടോട്ടൽ പവർ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് അതിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുക, പി ആറിനെ ഓവർ ദി സർഫസ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. സോ ഡബ്ല്യൂ ടോട്ടൽ പവർ ഡബ്ല്യൂ ടു വിൽ ബി ഈക്വൽ ടു സർഫസ് ഇൻ്റഗ്രൽ പി ഡോട്ട് ഡി എസ് ആയിരിക്കും. ദൻ സോ സർഫസ് ഇൻ്റഗ്രൽ പി ആർ, പി എന്ന് പറയുന്നത് എന്താണ് പി ആർ ആണ്, പി ആർ ഡോട്ട് ഡി എസ് ചെയ്യുക. Then PR surface integral ds varum, that is WT nu parayana PR into 4 pi r square aanu, that is PR is equal to endu varum WT divided by 4 pi r square watts per meter square nu varum. WT nu parayana total power radiated aanu, then and unit watts aanu. PR nu parayana radial component of average power density and unit endana watts per meter square aanu. Ds nu parayanathu infinitesimal elemental area, okay, element of area. Then r nu parayanathu radius of the sphere in meters. Then adutha namukku padikkanalla isotropic radiator endanu padichu, adinde total power endanum adhe pole total power radiated. Then pr adayithu radial component of power adakke nammal endanannu define cheydu. So ini nammal nokkunnathu radiation pattern. Okay, adutha oru parameter, nammude first parameter, basic parameters first varunnana endana radiation pattern nu parayanathu. Okay, radiation pattern. So it is found in practice that radiated energy from an antenna is not of the same strength in all directions. Okay, അപ്പോൾ ഒരു ആന്റിനയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷൻസിലും സെയിം ആയിരിക്കില്ല. ഓക്കെ, ഇറ്റ് ഈസ് നോട്ട് സെയിം ഇൻ ഓൾ ഡയറക്ഷൻസ്, ഇൻസ്റ്റെഡ് ഇറ്റ് ഈസ് മോർ ഈസ് വൺ ഡയറക്ഷൻ ആൻഡ് ലെസ് ഓർ സീറോ ഇൻ അനദർ ഡയറക്ഷൻ. ഒരു ഡയറക്ഷനിൽ ചിലപ്പോൾ അത് ഭയങ്കര കൂടുതലായിരിക്കും റേഡിയേറ്റഡ് എനർജി, അല്ലെങ്കിൽ റേഡിയേറ്റഡ് പവർ എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കും കൂടുതലായിരിക്കും, ചില ഡയറക്ഷൻസിൽ അതെങ്ങനെയായിരിക്കും കുറവായിരിക്കും. ആൻഡ് ദ എനർജി റേഡിയേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ബൈ ആൻ ആന്റിന ഇസ് മെഷർഡ് ഇൻ ടേംസ് ഓഫ് ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് എ പോയിന്റ് വിച്ച് ഇസ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആന്റിന. ഓക്കെ, അപ്പോൾ എനർജി റേഡിയേറ്റഡ് ഒരു ഡയറക്ഷനിലെ എനർജി റേഡിയേറ്റഡ്, അതായത് ആ ഒരു ഡയറക്ഷനിൽ പർട്ടിക്കുലർ ഡയറക്ഷനിൽ എന്തോരം എനർജി റേഡിയേറ്റ് ചെയ്യുന്നുണ്ട് എന്ന് നമ്മൾ കണ്ടുപിടിക്കുന്നത് മെഷർ ചെയ്യുന്നത് ഇൻ ടേംസ് ഓഫ് എന്തായിരിക്കും ഫീൽഡ് സ്ട്രെങ്ത്. ഓക്കെ, ആ പർട്ടിക്കുലർ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിൽ ആ പോയിന്റിലെ എന്തായിരിക്കും ഫീൽഡ് സ്ട്രെങ്ത്തിനെ ബേസ് ചെയ്തിട്ടായിരിക്കും എന്തോരം എനർജിയാണ് ആ ആന്റിനയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിൽ റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമ്മൾ മെഷർ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത് എനർജി റേഡിയേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ബൈ ആൻ ആന്റിന ഈസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ദി ഫീൽഡ് സ്ട്രെങ്ത് അറ്റ് എ പോയിന്റ് വിച്ച് ഇസ് അറ്റ് എ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ദി ആന്റിന. ആന്റിനയിൽ നിന്ന് ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസിലെ ഒരു പോയിന്റിൽ
എൻഡോറും ഫീൽഡ് സ്ട്രെങ്ത് ഉണ്ട് എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ത് എൻഡോറും എനർജി ആ ഡയറക്ഷനിൽ ആന്റിന റേഡിയേറ്റ് ചെയ്യുന്നുണ്ടെന്ന് നമുക്ക് മെഷർ ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, ദെൻ ഫോർ ദി കാൽക്കുലേഷൻ ഓഫ് ഫീൽഡ് സ്ട്രെങ്ത് വോൾട്ടേജസ് അറ്റ് ടു പോയിന്റ്സ് ഓൺ ഇൻ ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സ് ആർ ടേക്കൺ ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഡിവൈഡഡ് ബൈ ദി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ടു പോയിന്റ്സ്. അപ്പോൾ നമ്മൾ ഫീൽഡ് സ്ട്രെങ്ത് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താ ചെയ്യുന്നത്, ഒരു രണ്ട് പോയിന്റ്സിലെ വോൾട്ടേജസ് എടുക്കുന്നു, ഒരു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിൽ രണ്ട് പോയിന്റ്സിലെ വോൾട്ടേജസ് എടുത്തതിന് ശേഷം എന്ത് ചെയ്യുന്നു, അതിനെ ഡിസ്റ്റൻസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു, ആ രണ്ട് പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ചിട്ട് ഡിവൈഡ് ചെയ്യുന്നു. ഓക്കെ, നമുക്ക് ഇലക്ട്രിക് ഫീൽഡ് ഇന്റൻസിറ്റി ഒക്കെ എന്താണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ സിമിലർലി തന്നെ നമുക്ക് ഒരു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിലെ രണ്ട് പോയിന്റ്സ് എടുക്കുന്നു, ആ രണ്ട് പോയിന്റ്സിന്റെ വോൾട്ടേജിനെ എന്ത് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, അത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെച്ച് ഡിവൈഡ് ചെയ്യുന്നു, അതാണ് ഫീൽഡ് സ്ട്രെങ്ത്തിന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്. ഹെൻസ് ദി യൂണിറ്റ് ഓഫ് റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എന്തായിരിക്കും, വോൾട്ട്സ് പെർ മീറ്റർ ആയിരിക്കും അല്ലേ. ഇവിടെ എന്താ പറഞ്ഞത്, ഫീൽഡ് സ്ട്രെങ്ത് അല്ലെങ്കിൽ റേഡിയേഷൻ പാറ്റേൺ, അത് ഫീൽഡ് സ്ട്രെങ്ത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നതെന്ന് പറഞ്ഞു. ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഈസ് ദി വോൾട്ടേജ് ബിറ്റ്വീൻ ടു പോയിന്റ്സ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു പോയിന്റ്സ് അല്ലേ, വോൾട്ടേജ് ബൈ ഡിസ്റ്റൻസ് ആണ്. സോ അതിൻ്റെ യൂണിറ്റ് എന്ത് വരും, സോ ഇറ്റ്സ് യൂണിറ്റ് വിൽ ബി ലൈക്ക് വോൾട്ട് പെർ മീറ്റർ അല്ലേ, വോൾട്ട് പെർ മീറ്റർ ആയിരിക്കും. അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഫീൽഡ് സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നത് എങ്ങനെയാണ്, ഒരു ഇലക്ട്രിക് ലൈൻസ് ഓഫ് ഫോഴ്സിലെ രണ്ട് പോയിന്റ്സിലെ വോൾട്ടേജസ് എടുക്കുന്നു, ആ വോൾട്ടേജസിൻ്റെ വോൾട്ടേജസ് ഡിവൈഡഡ് ബൈ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദി ടു പോയിന്റ്സ്. സോ അതിൻ്റെ റേഡിയേഷൻ പാറ്റേണിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, വോൾട്ട്സ് പെർ മീറ്റർ ആയിരിക്കും. ഓക്കെ, വോൾട്ട്സ് പെർ മീറ്റർ. വോൾട്ട്സ് പെർ മീറ്റർ ആയിരിക്കും യൂണിറ്റ് എന്ന് പറയുന്നത്, ഓർ മില്ലി വോൾട്ട്സ് പെർ മീറ്റർ. ഓക്കെ, വോൾട്ട്സ് പെർ മീറ്റർ അല്ലെങ്കിൽ മില്ലി വോൾട്ട്സ് പെർ മീറ്റർ ആയിരിക്കും റേഡിയേഷൻ പാറ്റേണിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ദെൻ ദ റേഡിയേഷൻ പാറ്റേൺ ഓഫ് ആൻ ആന്റിന ഇസ് ജനറലി ഇറ്റ്സ് മോസ്റ്റ് ബേസിക് റിക്വയർമെന്റ് ബിക്കോസ് ഇറ്റ് ഡിറ്റർമൈൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയേറ്റഡ് എനർജി ഇൻ സ്പേസ്. ഓക്കെ, അപ്പം ഏറ്റവും ബേസിക് ആയിട്ടുള്ള പാരാമീറ്റർ അല്ലെങ്കിൽ ഏറ്റവും ബേസിക് ആയിട്ടുള്ള റിക്വയർമെന്റ് ആണ് എന്തെന്ന് പറയുന്നത്, ഒരു ആന്റിനയുടെ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ആൻഡ് അതിൻ്റെ യൂണിറ്റ് എന്താണെന്ന് പറഞ്ഞു, വോൾട്ട്സ് പെർ മീറ്റർ അല്ലെങ്കിൽ മില്ലി വോൾട്ട്സ് പെർ മീറ്റർ ആണ്. ആൻഡ് ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും, റേഡിയേഷൻ പാറ്റേൺ ആണ്. ആൻഡ് ബിക്കോസ് ഇറ്റ് ഡിറ്റർമൈൻസ് ദ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയേറ്റഡ് എനർജി ഇൻ സ്പേസ്. സ്പേസിലെ റേഡിയേറ്റഡ് എനർജിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തായിരിക്കും, ഈ റേഡിയേഷൻ പാറ്റേൺ ആണ്. ഓക്കെ, റേഡിയേഷൻ പാറ്റേൺ ആണ് എന്ത് ഡിറ്റർമൈൻ ചെയ്യുന്നത്, റേഡിയേറ്റഡ് എനർജി ഡിസ്ട്രിബ്യൂഷൻ. റേഡിയേറ്റഡ് എനർജി ഒരു ആന്റിന, ഇപ്പോൾ ഒരു ആന്റിനെ റെപ്രസെന്റ് ചെയ്യുന്നെങ്കിൽ ഈ ആന്റിനയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന എനർജിയുടെ ഒരു പാറ്റേൺ. ഓക്കെ, ചിലപ്പോൾ അതിങ്ങനെയായിരിക്കും, ഈ ഒരു ഷേപ്പിലായിരിക്കും അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ റേഡിയേറ്റ് ചെയ്യുന്നത്. സോ ആ പാറ്റേൺ കണ്ടുപിടിക്കുന്നത് ആരായിരിക്കും, നമ്മുടെ റേഡിയേഷൻ പാറ്റേണിന് ബേസ് ചെയ്തിട്ടാണ് നമ്മളത് പറയുന്നത്. സോ റേഡിയേറ്റഡ് എനർജിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് എന്തായിരിക്കും, നമ്മുടെ റേഡിയേഷൻ പാറ്റേൺ ആണ്. സോ ഇറ്റ് ഈസ് ദ ബേസിക് പാരാമീറ്റർ അല്ലെങ്കിൽ ബേസിക് റിക്വയർമെൻ്റ് എന്ന് നമുക്ക് പറയാൻ സാധിക്കും. വൺസ് ദി ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഇസ് നോൺ, ദ റേഡിയേഷൻ പാറ്റേൺ ഈസ് ദി ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ആൻ ആന്റിന ദാറ്റ് ഇസ് സ്പെസിഫൈഡ്. ഓക്കെ, അപ്പോൾ ഒരു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി നമുക്കറിയാമെങ്കിൽ എന്തായിരിക്കും, റേഡിയേഷൻ പാറ്റേൺ ആയിരിക്കും ഫസ്റ്റ് പാരാമീറ്റർ അല്ലെങ്കിൽ ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ആന്റിന. ആന്റിനയുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി അല്ലെങ്കിൽ ഫസ്റ്റ് പാരാമീറ്റർ എന്ന് പറയുന്നത് എന്തായിരിക്കും, റേഡിയേഷൻ പാറ്റേൺ ആയിരിക്കും. സോ റേഡിയേഷൻ പാറ്റേൺ എന്താണെന്ന് പറഞ്ഞു, നമ്മൾ റേഡിയേറ്റഡ് എനർജി, ഒരു ആന്റിനയിൽ നിന്ന് റേഡിയേറ്റ് ചെയ്യുന്ന എനർജി, അതിൻ്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷൻസിലും സെയിം ആയിരിക്കില്ല. ചില ഡയറക്ഷനിൽ അത് കൂടുതലായിരിക്കും, ചില ഡയറക്ഷൻസിൽ അത് കുറവായിരിക്കും. ആൻഡ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ്, എനർജി റേഡിയേറ്റഡ് ഇൻ എ പർട്ടിക്കുലർ ഡയറക്ഷൻ ബൈ ആന്റിന ഇസ് മെഷേർഡ് ഇൻ ടേംസ് ഓഫ് ഫീൽഡ് സ്ട്രെങ്ത്. എനർജി റേഡിയേറ്റ് ചെയ്യുന്നത് നമ്മൾ മെഷർ ചെയ്യുന്നത് ഫീൽഡ് സ്ട്രെങ്ത്തിൻ്റെ ടേംസിലാണ്. ആൻഡ് ഫീൽഡ് സ്ട്രെങ്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളെങ്ങനെയാണ്, ഒരു ഇലക്ട്രിക് ലൈൻസിലെ രണ്ട് പോയിന്റ്സ് എടുക്കുക, ദെൻ ആ പോയിന്റ്സിലെ വോൾട്ടേജ് ഡിവൈഡഡ് ബൈ അത് തമ്മിലുള്ള ഡിസ്റ്റൻസ്, ആ പോയിന്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ അതിൻ്റെ യൂണിറ്റ് എന്തായിരിക്കും, റേഡിയേഷൻ പാറ്റേണിൻ്റെ യൂണിറ്റ് വോൾട്ട്സ് പെർ മീറ്റർ അല്ലെങ്കിൽ മില്ലി വോൾട്ട്സ് പെർ മീറ്റർ ആയിരിക്കും. ആൻഡ് റേഡിയേഷൻ പാറ്റേൺ ഈസ് ദി
ബേസിക് റിക്വയർമെന്റ്. ബേസിക് റിക്വയർമെന്റ് എന്ന് പറയുന്നത് എന്തായിരിക്കും? റേഡിയേഷൻ പാറ്റേൺ ആയിരിക്കും. ബിക്കോസ് ഇറ്റ് ഡിറ്റർമൈൻസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് റേഡിയേറ്റഡ് എനർജി. റേഡിയേറ്റഡ് എനർജിയുടെ ഡിസ്ട്രിബ്യൂഷൻ ഡിറ്റർമൈൻ ചെയ്യുന്നത് റേഡിയേഷൻ പാറ്റേൺ ആണ്. വൺസ് ദി ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി ഇസ് നോൺ, ദ റേഡിയേഷൻ പാറ്റേൺ ഈസ് ദി ഫസ്റ്റ് പ്രയോറിറ്റി ഓഫ് ആന്റിന ദാറ്റ് ഇസ് സ്പെസിഫൈഡ്. ഓക്കെ, ഒരു ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി അറിയാമെങ്കിൽ, ഓപ്പറേറ്റിംഗ് ഫ്രീക്വൻസി അറിയാമെങ്കിൽ റേഡിയേഷൻ പാറ്റേൺ ആയിരിക്കും എന്തെന്ന് പറയുന്നത് ഫസ്റ്റ് പ്രോപ്പർട്ടി ഓഫ് ദി ആന്റിന. ആന്റിനയുടെ ഫസ്റ്റ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത് റേഡിയേഷൻ പാറ്റേൺ ആയിരിക്കും. ദെൻ സോ റേഡിയേഷൻ പാറ്റേൺ ഓഫ് എൻ ആന്റിന ഈസ് നത്തിങ് ബട്ട് എ ഗ്രാഫ് വിച്ച് ഷോസ് ദി വേരിയേഷൻ ഓഫ് ഇൻ ആക്ച്വൽ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി ആന്റിന. അപ്പോൾ ഓരോ പോയിന്റ്സിലെയും എന്ത് ആക്ച്വൽ ഫീൽഡ് സ്ട്രെങ്ത്, ഫീൽഡ് സ്ട്രെങ്തിന്റെ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ്. ഓക്കെ, റേഡിയേഷൻ പാറ്റേൺ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നാണ് ഒരു ഗ്രാഫാണ് വിച്ച് ഷോസ് ദി വേരിയേഷൻ ഇൻ ആക്ച്വൽ ഫീൽഡ് സ്ട്രെങ്ത്. ഫീൽഡ് സ്ട്രെങ്തിലെ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫാണ് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി ആന്റിന. ഒരു ആന്റിനയുണ്ട്, ആന്റിനയിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിന്റ്സ് ഉണ്ട്. ആ പോയിന്റ്സിലെല്ലാം ഫീൽഡ് സ്ട്രെങ്തിന്റെ ഡിഫറൻസ്, ഓക്കെ, ഫീൽഡ് സ്ട്രെങ്ത്തിലെ ഡിഫറൻസ് അല്ലെങ്കിൽ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, ഇറ്റ് ഇസ് നോൺ ആസ് റേഡിയേഷൻ പാറ്റേൺ. ഓക്കെ, റേഡിയേഷൻ പാറ്റേൺ ഓഫ് ആൻ ആന്റിന ഇസ് നത്തിങ് ബട്ട് എ ഗ്രാഫ് വിച്ച് ഷോസ് ദി വേരിയേഷൻ ഇൻ നാച്ചുറൽ ഫീൽഡ് സ്ട്രെങ്ത് ഓഫ് ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡ് അറ്റ് ഓൾ പോയിന്റ്സ് വിച്ച് ആർ അറ്റ് ഈക്വൽ ഡിസ്റ്റൻസ് ഫ്രം ദി ആന്റിന. ആന്റിനയിൽ നിന്ന് ഈക്വൽ ഡിസ്റ്റൻസിലുള്ള എല്ലാ പോയിന്റ്സിലും ഫീൽഡ് സ്ട്രെങ്തിന്റെ വേരിയേഷൻ കാണിക്കുന്ന ഒരു ഗ്രാഫ്, അതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത്. ഒബ്വിയസ്ലി ദ ഗ്രാഫ് ഓഫ് റേഡിയേഷൻ പാറ്റേൺ വിൽ ബി ത്രീ ഡയമെൻഷണൽ ആൻഡ് ഹെൻസ് കനോട്ട് കംപ്ലീറ്റ്ലി ബി റെപ്രസെൻറ്റഡ് ഓൺ എ പ്ലെയിൻ പേപ്പർ. ഓക്കെ, റേഡിയേഷൻ പാറ്റേൺ ഒരു ആന്റിന എന്ന് പറയുന്നത്, ഇപ്പോൾ നമുക്ക് ഒരു ആന്റിന എന്ന് പറയുന്നത് ഒരു എയറിലായിരിക്കും അല്ലെങ്കിൽ സ്പേസിലായിരിക്കും. സോ അതിൻ്റെ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാ ഡയറക്ഷൻസിലും അതിൻ്റെ എന്താ എല്ലാ ഡയറക്ഷൻസിലും വരും. അപ്പോൾ അതൊരു ത്രീ ഡി ആയിരിക്കും അല്ലേ, ത്രീ ഡി ആയിരിക്കും. സോ നമുക്കൊരു പ്ലെയിൻ പേപ്പറിൽ അതിനെ ഫുള്ളി റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് പറ്റത്തില്ല എന്നാണ് പറയുന്നത്. പ്ലെയിൻ പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യണമെങ്കിൽ എന്തായിരിക്കണം, ടു ഡി ആയിരിക്കണം. സോ നമ്മുടെ റേഡിയേഷൻ പാറ്റേൺ എന്ന് പറയുന്നത് ത്രീ ഡയമെൻഷനൽ ആയതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കംപ്ലീറ്റ് ആയിട്ട് അതിനെ നമുക്കൊരു പേപ്പറിൽ റെപ്രസെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കില്ല. ദെൻ In order to draw the radiation pattern of an antenna, field strengths are measured at every point which lies on the surface of an imaginary sphere of a fixed radius. Treating antenna as center and then a three-dimensional solid figure is constructed from the reading. So, obtain. അപ്പോൾ ഇവിടെ എന്താ പറയുന്നത്, നമുക്ക് റേഡിയേഷൻ പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു ആന്റിന ഫീൽഡ് സ്ട്രെങ്ത്സിൻ്റെ റേഡിയേഷൻ പാറ്റേൺ വരയ്ക്കാൻ വേണ്ടിയിട്ട് ആർ മെഷേർഡ് അറ്റ് എവറി പോയിന്റ് ഫീൽഡ് സ്ട്രെങ്ത്. അപ്പോൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ ഫീൽഡ് സ്ട്രെങ്ത് എല്ലാ പോയിന്റ്സിലും മെഷർ ചെയ്യുന്നു വിച്ച് ലൈസ് ഓൺ ദി സർഫസ് ഓഫ് ആൻ ഇമാജിനറി സ്പിയർ ഓഫ് എ ഫിക്സഡ് റേഡിയസ് ട്രീറ്റിംഗ് ആന്റിന ആസ് സെന്റർ ആൻഡ് ദെൻ എ ത്രീ ഡയമെൻഷണൽ സോളിഡ് ഫിഗർ ഈസ് കൺസ്ട്രക്റ്റഡ് ഫ്രം ദി റീഡിംഗ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു ആന്റിന ഒരു സ്പിയറിൻ്റെ ഉള്ളിൽ, അതായത് ഇതാണ് എന്താ ആന്റിന സെറ്റുവേറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇതൊരു നമുക്ക് അതിൻ്റെ ചുറ്റും ഒരു സ്പിയർ അസ്യൂം ചെയ്യുന്നു. ആ സ്പിയറിലെ എല്ലാ പോയിന്റ്സിലുള്ള ഫീൽഡ് സ്ട്രെങ്ത് നമ്മൾ മെഷർ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ റേഡിയേഷൻ പാറ്റേൺ വരയ്ക്കാൻ വേണ്ടി, ടു ഡ്രോ ദ റേഡിയേഷൻ പാറ്റേൺ ഓഫ് ആൻ ആന്റിന, ഫീൽഡ് സ്ട്രെങ്ത്സ് ആർ മെഷേർഡ് അറ്റ് എവറി പോയിന്റ് വിച്ച് ലൈ ഓൺ ദി സർഫസ് ഓഫ് ആൻ ഇമാജിനറി സ്പിയർ. ഒരു ഇമാജിനറി സ്പിയറിൻ്റെ സർഫസിലെ എല്ലാ പോയിന്റ്സിലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഫീൽഡ് സ്ട്രെങ്ത് മെഷർ ചെയ്യുന്നു ഓഫ് എ ഫിക്സഡ് റേഡിയസ് ട്രീറ്റിംഗ് ആന്റിന ആസ് സെന്റർ. ഓക്കെ, ഇവിടെ ആന്റിന ആയിരിക്കും സെന്റർ എന്ന് പറയുന്നത്. ദെൻ ആന്റിന സെന്റർ ആയിരിക്കും, ദെൻ റേഡിയസ് ഫിക്സഡ് ആയിരിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു സ്പിയർ അസ്യൂം ചെയ്യുന്നു, ഈ സ്പിയറിലെ എല്ലാ പോയിന്റ്സിലും ഓരോ പോയിന്റ്സിലും